ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്, ഓഫർ വണ്ടിയാണ്, ഓഫർ സ്വിഫ്റ്റ് ആണ്, ഓഫർ ആണ്. നമുക്ക് ഇതിന് 38 രൂപയ്ക്ക് കൊടുക്കാം ഫൈനല്. 38 രൂപ, വെറും 38,000 രൂപയ്ക്ക് ഫൈനല് കൊടുക്കുക. 21 ബീറ്റ്, ബീറ്റ് പെട്രോൾ ആണ്, ലോ കിലോമീറ്റർ ആണ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. പക്ഷെ കമ്പനി സർവീസ് ആണ്, ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു വിഷയമില്ല. കാണാനും കൊള്ളാം വണ്ടി, നീറ്റ് ആണ്. എത്രയ്ക്ക് കൊടുക്കാം? ഒരു 1.35 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 1,35,000. എത്രയ്ക്ക് കൊടുക്കാം ഓഫർ പ്രൈസ്? നമുക്ക് 59,000 രൂപ കൊടുക്കാം, വെറും 59,000 രൂപ. ബെസ്റ്റ് ചോയ്സിന്റെ ബെസ്റ്റ് ഓഫർ. അപ്പൊ അടുത്ത വണ്ടി സ്പാർക്ക്. ഇത് 2009 ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പിന്നെ പുതിയ പേപ്പർ ആണ്, ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 29 രൂപ പേപ്പർ ഉള്ള വണ്ടി. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനുള്ള ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പം കുറച്ചുപേര് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമന്റ്സ് ബെസ്റ്റ് ചോയ്സിന്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അത്യാവശ്യം കുറെ ബഡ്ജറ്റുകാർ വന്നിട്ടുണ്ട്, കുറെ 800 ഒക്കെ വന്നിട്ടുണ്ട്. കാരണം 800 കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് ഇല്ലായിരുന്നു, അപ്പൊ 800 വന്നിട്ടുണ്ട്. പിന്നെ കുറെ എല്ലാം ബഡ്ജറ്റുകാർ സെന്നു വന്നിട്ടുണ്ട്, ഒരുപാട് നല്ല വണ്ടിയുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. എന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. അപ്പൊ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം, അതേപോലെ സ്ക്രീനിൽ മേളിലും കാണാം കാണിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോ. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് പറയാം. അതുപോലെ ജെറിബോ ഉണ്ട്, സുഖമാണോ? സുഖം. കുറെ പേര് ചോദിച്ചിരുന്നു വീഡിയോ, സീരിയസ് ആയിട്ട് പറഞ്ഞ കമന്റ്സ് വഴി കുറെ പേര് ചോദിച്ചിരുന്നു, നിങ്ങളുടെ വീഡിയോ ചോദിച്ചിരുന്നു. നമ്മളിപ്പോ ചെയ്തിട്ട് കുറച്ച് ഡീലേ വന്നല്ലേ, ഒരു 3 ആഴ്ച വന്നിട്ടുണ്ട്. അപ്പൊ വണ്ടി നല്ല നല്ല സ്റ്റോക്ക്, സ്റ്റോക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാം ബഡ്ജറ്റ് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ വണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ലോൺ ഒക്കെ പതിവ് 2010 മുതൽ കിട്ടും. പിന്നെ അതുപോലെ ആർ സി വർക്ക്, നമ്മുടെ ആർ ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ പേര് മാറണോ ഇല്ല അങ്ങനെ കാര്യങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഓഫർ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണല്ലേ ഫോർഡ് ഫിഗോ, ബെസ്റ്റ് ചോയ്സിന്റെ ഓഫർ വണ്ടിയാണ്. ഫോർഡ് ഫിഗോ ഡീസൽ ആണ്, ഡീസൽ വണ്ടി. 2010 ആണ്, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റീയറിംഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ. ടയർ ഒക്കെ നല്ല 4 ന്യൂ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്ന് വാഷ് ചെയ്താൽ മതി. ഓക്കെ. ഫോർഡ് ഫിഗോ ഡീസൽ, ഡീസൽ വണ്ടി, 2010 വണ്ടി. ഓക്കെ. പക്ഷേ ബോഡി, ഇന്റീരിയർ സീറ്റ് നല്ല ക്ലീൻ ആണ് വണ്ടി. ഇന്റീരിയർ നല്ല പക്ക ക്ലീൻ ആണ്, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സീറ്റ് സിസ്റ്റം വെച്ചാൽ അഡീഷണൽ ആണ്, 2 ഡോർ പവർ ഉണ്ട് വരുന്നുണ്ട്. എൽ സി മറ്റേ ടി വി ഒക്കെ ഇരിപ്പുണ്ട്, അഡീഷണൽ വെച്ചിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പൊ 2010 വണ്ടി, ഇന്ത്യയിലൊക്കെ സീറ്റ് വർക്ക് ഉള്ള ഇതിന് ചെറിയ വാശിയാണല്ലേ. 2010 വണ്ടി, ഡീസൽ വണ്ടി. എത്ര കൊടുക്കാം ഓഫർ പ്രൈസ്? നമുക്ക് 59,000 രൂപ കൊടുക്കാം, വെറും 59,000 രൂപ. ബെസ്റ്റ് ചോയ്സിന്റെ ബെസ്റ്റ് ഓഫർ. 59,000 രൂപയ്ക്ക് ഡീസൽ വേണ്ടി, 2010 ഫോർഡ് ഫിഗോ. ലോൺ കയറില്ല, ഫോർഡായിട്ട് ലോൺ കയറില്ല. ഫോർഡ് ലോൺ കയറാൻ പാടാണ്, നോക്കാം. വേണമെങ്കിൽ ചിലപ്പോ ഒരു 50 ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, റിസ്ക് ആണ്. ശരി. അപ്പൊ അടുത്ത വേണ്ടി മാരുതി 800. മാരുതി 800 ആണ്, 2004 ആണ്, കാർബറേറ്റർ ആണ്. 2004 കാർബറേറ്റർ ആണ്. പക്ഷെ വണ്ടി നല്ല ബോഡി ക്വാളിറ്റി, മെക്കാനിക് കണ്ടീഷനും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ? സീറ്റ് കവർ മാത്രമല്ല, മെക്കാനിക് കണ്ടീഷൻ. ആ ഡോറൊക്കെ ഒന്ന് അടയ്ക്കുമ്പോൾ തന്നെ അറിയാം വണ്ടിയുടെ അടയുമ്പോൾ സൗണ്ട് നമുക്ക് മനസ്സിലാവും. സൗണ്ട് ഡോർ അടയുമ്പോൾ സൗണ്ട് മനസ്സിലാക്കാം, കുഴപ്പമില്ല. 2004 വണ്ടി, കാർബറേറ്റർ ആണല്ലേ? പക്ഷേ അതെ അതെ. ഓക്കെ. 2004 ഡിസംബർ ആണ്. പിന്നെ ഇതിന് ഈ വർഷം ലാസ്റ്റ് പേപ്പർ വരുന്നുണ്ടെന്നേ ഉള്ളൂ, റീടെസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ റീടെസ്റ്റ് ആണെങ്കിൽ പോലും ഈ കണ്ടീഷനിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതന്നെ, ബോഡിക്ക് വലിയ കുഴപ്പമില്ലല്ലോ. നമുക്ക് ഇൻഷുറൻസ് എടുക്കേണ്ടി വരില്ല, ടാക്സ് എടുത്ത് റീടെസ്റ്റ് ചെയ്യാം. എല്ലാം കൂടി ഒരു 10 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ. 2004 ആണ്, നല്ല ക്വാളിറ്റി, നല്ല ഓടിക്കാൻ വെൽ കണ്ടീഷൻ ആണ് വണ്ടി. എത്ര കൊടുക്കാം? നമുക്കിതൊരു 40 രൂപ കിട്ടിയ ഫൈനൽ കൊടുക്കാം. 40 രൂപ കൊടുക്കാം. വണ്ടി കണ്ടീഷൻ, വണ്ടിയും ടയർ കണ്ടീഷൻ എല്ലാം നല്ല ബോഡി ക്വാളിറ്റി ആണ്, ഓടിക്കാനും അതേമാതിരി കൊള്ളാൻ വേണ്ടി. കാർബറേറ്റർ ആണെന്നേ ഉള്ളൂ, MBFI അല്ല. പക്ഷെ വണ്ടി നല്ല വണ്ടി. അപ്പൊ സ്വിഫ്റ്റ് എങ്ങനെയാ ഡീറ്റെയിൽസ്? സ്വിഫ്റ്റ് നമ്മുടെ ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്, ഓഫർ വണ്ടിയാണ്. ഓഫർ സ്വിഫ്റ്റ് ആണ്, ഓഫർ ആണ്, നമ്മുടെ ബെസ്റ്റ് ചോയ്സിന്റെ ബെസ്റ്റ് ഓഫർ. ഓക്കെ. 2010 സിംഗിൾ ഓണർ, LDI ആണ്. LDI ഡീസൽ വണ്ടി, സിംഗിൾ ഓണർ ആയിട്ടുള്ളൂ, ട്രിവാൻഡ്രം വണ്ടിയാണ്. ഓൾമോസ്റ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയുണ്ട്. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, ആവറേജ് ഉണ്ട്. ബോഡി കണ്ടീഷൻ ഒക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഒന്ന് പിന്നെ സീറ്റ് കവർ ചെയ്യണം. സീറ്റ് കവർ ചെയ്യണം കേട്ടോ, സീറ്റ് കവർ ഡാമേജ് ആയിരിക്കുണ്ട്. സ്റ്റീരിയോ ഇരിപ്പുണ്ട്, സീറ്റ് കവർ ചെയ്തേ പറ്റൂ. ഒരു ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോ വരുന്നില്ല, AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ? അതേ വരുന്നുള്ളൂ. ഡീസൽ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. മൈലേജ് കിട്ടും, നല്ല മൈലേജും കിട്ടും. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ളൂ. ടയറൊക്കെ ഒരെണ്ണം മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി ടയറൊക്കെ ഓൾമോസ്റ്റ് പക്കയാണ്. നല്ല മൈലേജ് കിട്ടുന്ന എഞ്ചിനുമാണ്. അപ്പം ഡീസൽ ആകുമ്പോഴത്തേക്കും മൈലേജ് എന്തായാലും 20 രൂപ കിട്ടും. ഇതിപ്പോ ഇത് നമ്മുടെ കിലോമീറ്റർ എത്രയാണ് വണ്ടിയുടെ? കിലോമീറ്റർ ഏകദേശം 1 ലക്ഷം കഴിഞ്ഞു. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ എങ്ങനെയാ വില?
നമുക്കിതൊരു 135,000 രൂപ കൊടുക്കാം. 135,000 കൊടുക്കാം ഡീസൽ. വെറും 135,000 രൂപ. ഓക്കെ. 2010 സ്വിഫ്റ്റ് സിംഗിൾ ഓണർ വണ്ടി, ട്രിവാൻഡ്രം വണ്ടി. ട്രിവാൻഡ്രം വണ്ടി 135,000 കൊടുക്കാം. അതെ. ലോൺ കയറും? ലോൺ കയറും. ഒരു വർഷം വരെ കിട്ടും ലോണ്. ഈ ഫുൾ എമൗണ്ട് തന്നെ ലോണും കിട്ടും. 2010 ഓൾട്ടോ എടുക്കണമെങ്കിൽ പോലും 135 കൊടുത്താലേ കിട്ടും. ആ സ്ഥാനത്താണ് ഒരു സ്വിഫ്റ്റ് കൊടുക്കുന്നത്. ശരിക്കും ഇതിന്റെ മാർക്കറ്റും തിരക്കി നോക്കി അറിയാൻ പറ്റും. 2010 സ്വിഫ്റ്റ് സിംഗിൾ ഓണർ ഒരു 1.5-1.80 മേളിൽ മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന് പക്ഷെ അടവ് കുറച്ച് കൂടുതലായിരിക്കും, കാരണം ഒരു വർഷം കൊണ്ട് അടയ്ക്കാം. ഒരു വർഷം കൊണ്ട് അടഞ്ഞു തീർന്നു. ശരി, അടുത്തുണ്ട്. അപ്പൊ അടുത്ത വണ്ടി സ്പാർക്ക്. സ്പാർക്ക് 2008 ആണ്. നിലവില് സെക്കൻഡോ തേർഡ് ഓണർ ആണ്. പക്ഷെ നല്ല ക്വാളിറ്റി വണ്ടി. ഒരു 800 ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് ഈ സ്പാർക്ക് എടുക്കാം. പവർ സ്റ്റിയറിംഗ് AC ഉള്ള നല്ല നീറ്റ് വണ്ടി. ടയറൊക്കെ കൊള്ളാം അല്ലേ? എല്ലാം കൊള്ളാം, എല്ലാം കൊള്ളാം. പോരാത്തതിന് 28 വരെ പേപ്പർ ഓടിക്കാൻ നല്ല സുഖം, നല്ല കംഫർട്ട് വണ്ടി. 4 വർഷം പേപ്പർ ഉണ്ട്. ആ ഓക്കെ. സീറ്റ് വർക്ക് കുഴപ്പമില്ല. നമ്മുടെ 2008 800 പോലും നമുക്ക് ഈ റേറ്റിന് എടുക്കാൻ പറ്റൂല. അതിലും താഴെ കൊടുക്കാം നമുക്ക്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അല്ലേ? എല്ലാം വരുന്നു. പവർ വിൻഡോ വരുന്നില്ല. ടയർ നാലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 50% ടയർ ഉണ്ട്. പിന്നെ ബമ്പർ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, അത് ഞാൻ ടച്ച് അപ്പ് ചെയ്ത് തരാം. 500-1000 രൂപയാവുള്ളൂ. ഈ കാണുന്ന ഒരു ചെറിയൊരു പുട്ടിയിട്ട് ചെറുതായിട്ട് എടുത്താൽ മതി. ബോഡിക്കൊന്നും ഒരു കുഴപ്പമില്ല, ബോഡി വാഷ് ചെയ്യാൻ നീറ്റാണ്. അതേപോലെ തന്നെ ഓടിക്കാനും പെർഫെക്റ്റ് ആണ് വണ്ടി. ഓടിക്കാൻ കണ്ടീഷനാണ്, എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണ്. AC എല്ലാം വർക്ക് ചെയ്യില്ല, ഒരു വിഷയമില്ല. നല്ല വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. ഓൾമോസ്റ്റ് 4 വർഷം പേപ്പർ ഉണ്ട്. അതെ. എത്രയ്ക്ക് കൊടുക്കാം? നമുക്കൊരു 75,000 രൂപയുടെ ഫൈനൽ കൊടുക്കാം. 75,000 കൊടുക്കാം. 28 വരെ പേപ്പർ ഉള്ള നല്ല ക്വാളിറ്റി വണ്ടി. ഞാൻ പറഞ്ഞില്ല, ഒരു 800 എടുക്കാൻ നിൽക്കുന്ന ഒരാളിന് എന്തുകൊണ്ട് ഈ വണ്ടി ചൂസ് ചെയ്യാം? അത്രയും പെർഫെക്റ്റ് ആണ് വണ്ടി. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഇത് 2007 ആണ്. 2007 MBFI ആണ്. 27 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. 2007 വണ്ടി MBFI. AC ഉള്ള മോഡലാണ്. AC ഉള്ളതാണ്. 2007 വണ്ടി. ബോഡി കണ്ടീഷൻ കവറേജ്, ടയർ കണ്ടീഷൻ കവറേജ് ആണ്. ഇതിന് കിലോമീറ്റർ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അതാണ് ചോദിക്കാത്തത്. ഓക്കെ. ബോഡി കണ്ടീഷൻ കുഴപ്പമില്ല. നമ്മുടെ ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ടല്ലേ ഈ നമ്മുടെ 2007 ന്യൂ ഷേപ്പ് ആണ് വണ്ടി. ന്യൂ ഷേപ്പ് ആണ്. ശരിയാണ്. സീറ്റ് വർക്ക് നീറ്റ് ആണ്. ഇതും AC ഉള്ള വണ്ടിയാണ്. ഇത് പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ? കുറച്ചുകൂടെ മോഡൽ ഉള്ളതല്ലേ? 2007 വണ്ടിയാണ്. ബോഡി ഒക്കെ വാഷ് ചെയ്താൽ മതി, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കുക അല്ലേ. 2007 വണ്ടി, മാരുതി 800, AC ഉള്ള വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് ഇതൊരു 59,000 രൂപയുടെ ഫൈനൽ കൊടുക്കാം. 59,000 കൊടുക്കാം. 2007 27 വരെ പേപ്പർ ഉള്ളതാണ്. 5 ഓണർഷിപ്പ് വരെ ആയിട്ടുണ്ട്. പക്ഷെ വണ്ടി ഓടിക്കാനൊക്കെ കൊള്ളാം, നല്ല നീറ്റ്നെസ്സും ആണ്. 800 നമ്മുടെ വണ്ടിയുടെ നല്ല കണ്ടീഷൻ നോക്കി എടുക്കാനേ പറ്റുള്ളൂ. അതെ, കിലോമീറ്റർ നോക്കി എടുക്കാൻ പറ്റൂല. പഴയ വണ്ടിയാണ്. നിലവിലെ കണ്ടീഷൻ ഓക്കെയാണ്. AC വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യും. ശരി, അടുത്തോ. 800 2010 ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓടിക്കാനൊക്കെ പെർഫെക്റ്റ് ആണ്. MBFI ആണ് വണ്ടി. തേർഡ് ഓണറേ ആയിട്ടുള്ളൂ. പത്താവുമ്പോഴത്തേക്കും കിലോമീറ്റർ നോക്കാം. AC ഉണ്ടല്ലേ വണ്ടിയില്ലേ? അതെ, AC വണ്ടിയാണ്. AC ആണ്. ഇത് നല്ല നീറ്റ് ആണ്. ഫ്ലോർ മാറ്റ് ഇട്ടാൽ മതി. സീറ്റ് വർക്ക് കൊള്ളാം. ഫ്ലോർ മാറ്റ് ഒന്ന് ഇടണം. ഫ്ലോർ ഒക്കെ കണ്ടീഷൻ ആണല്ലേ? റസ്റ്റ് ഒന്നുമില്ല. ഓക്കെ, വലിയ കുഴപ്പമില്ല. അപ്പൊ ഈ കാണുന്ന വണ്ടി AC ഉള്ള വണ്ടിയാണ്. 2010 വണ്ടി എന്നല്ല? പത്ത്. എഞ്ചിനൊക്കെ നല്ല കണ്ടീഷൻ ആയിരിക്കണമല്ലോ? അതെ. ഓക്കെ. ബോഡി ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാം. അത് റബ്ബ് ചെയ്ത് കൊടുക്കാം. റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്ത് ക്ലിയർ ആവും. വേറെ പ്രശ്നമൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. MBFI വണ്ടി. 10 വണ്ടി. അപ്പൊ എങ്ങനെ നമുക്കിതൊരു 92,000 രൂപയുടെ ഫൈനൽ കൊടുക്കാം. 2010 AC വണ്ടി, വെറും 92,000 രൂപ. മെക്കാനിക് കണ്ടീഷൻ ഒക്കെ നന്നായിരിക്കുന്നുണ്ട് വണ്ടി. നല്ല ബോഡി ക്വാളിറ്റി ആണ്. ഓടിക്കാനും കൊള്ളാം വണ്ടി. ഇതിന്റെ പേപ്പർ എത്ര വരും? പേപ്പർ 10-25 ലാസ്റ്റ് വരും. ാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടോപ്പ് എൻഡ് മോഡലാണ്. നല്ല കണ്ടീഷൻ ഉണ്ടല്ലേ? ബോഡി കണ്ടീഷൻ ഒക്കെ നല്ല നീറ്റ് ആണ്. നാല് പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നുണ്ട്. കണ്ടീഷൻ വണ്ടി അല്ലേ. ഇന്ത്യയിൽ ഒക്കെ നല്ല നീറ്റ് ആണ്. സീറ്റ് വർക്ക് നല്ല പക്ക ക്ലീൻ ആണ്. വെൽ മെയിൻറ്റെയ്ഡ് വണ്ടിയാണല്ലേ. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട്. ചെറിയൊരു കൊട്ടിയതല്ലേ. അപ്പം ബാക്കി വരുന്നത് 4-door പവർ വിൻഡോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പോസിറ്റീവ് വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ. ഓക്കെ. അപ്പൊ എങ്ങനെ സ്പാർക്ക് 2011 വണ്ടി? ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് എങ്ങാണ്ടാണ്. വണ്ടി കൊള്ളാം. കിലോമീറ്റർ 70-80 ഓടിയിട്ടുള്ളൂ. കണ്ടീഷൻ നല്ല കണ്ടീഷൻ ആണല്ലോ. AC എല്ലാം വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതെങ്ങനെ? 75 രൂപയുടെ ഫൈനൽ കൊടുക്കാം. ടോപ്പ് എൻഡ് മോഡല് നല്ല വണ്ടി. 75 സ്പാർക്ക് LT ആണ്. 75 ചോദിക്കുന്നുണ്ട്. ഇല്ല, മാക്സിമം ആണ് കൊടുക്കാൻ പറ്റുന്ന റേറ്റ്. ഇത് ബഡ്ജറ്റ് കാറാണ്. 5-speed എഞ്ചിൻ ആണ്. 2000 മോഡലാണ്. 2025 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. 5-speed ആണ് അല്ലേ? അതെ അതെ. അപ്പോൾ MBFI AC ഉണ്ടോ? AC ഇല്ല, നോർമൽ ആണ്. ഓക്കെ.
MBFA വണ്ടിയാണ്, കാരണം ഫൈവ് സ്പീഡ് അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്, ഒരു ചെറിയ ബഡ്ജറ്റിലൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ടയർ കണ്ടീഷൻ ഒക്കെ ആവറേജ് ഉണ്ടല്ലേ, വലിയ കുഴപ്പമില്ല. ടയറൊക്കെ അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാം, ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ 800 ആവുമ്പോഴത്തേക്കും ഒരു ആ ലെവലിൽ പ്രതീക്ഷിച്ചാൽ മതി. ഏകദേശം എടുത്ത് പഠിക്കാനും ചെറിയ ഉപയോഗത്തിനൊക്കെ ഉപയോഗിക്കാല്ലേ ബ്രോ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത രണ്ട് സ്റ്റീരിയോ ഉണ്ട്, താഴെ സ്റ്റീരിയോ ഉണ്ട്, മേളിലൊരു സ്റ്റീരിയോ ഉണ്ട്. MBFA വണ്ടിയാണ്, AC വരുന്നില്ല. അപ്പം 2001 മോഡലോ? 2000 മോഡൽ, 25 വരെ പേപ്പർ, AC ഉള്ളതാണ്. AC കംഫർട്ട് എന്ന് നമ്മൾ പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് AC പറയാത്തത്. AC ഉണ്ട്, പക്ഷെ അത് വർക്കിംഗ് അല്ല. അപ്പം MBFA വണ്ടിയാണ്, ഫൈവ് സ്പീഡ് വണ്ടി. എത്ര വരെ പേപ്പർ? 25 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. എത്ര കൊടുക്കും നമുക്കിതൊരു? 39,000 ഫൈനൽ കൊടുക്കും. 39,000 രൂപ. കണ്ടീഷൻ എഞ്ചിൻ ഒക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. കുഴപ്പമില്ല, ശരി. അടുത്ത വണ്ടി 2005 ആണ്. 2005 നല്ല ടയർ കണ്ടീഷനും ബോഡി ക്വാളിറ്റിയും ഒക്കെ ഉള്ള വണ്ടിയാണ്. 2005 വണ്ടി, MBFA ആണല്ലോ. MBFA ആണ്. ടയർ നാലും പുതിയ ടയർ അല്ലേ? ബോഡി ക്വാളിറ്റി കുഴപ്പമില്ല, ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ കണ്ടീഷനും കുഴപ്പമില്ല, സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് AC ഇല്ലാത്ത വണ്ടിയാണ്. 2004 MBFA വണ്ടി, AC ഇല്ല. 2005 ആണ്. 2005 MBFA ആണ്, നാല് ടയർ കണ്ടീഷൻ പക്കയാണ്. വണ്ടി ഓടിക്കാൻ പെർഫെക്റ്റ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ല. 25 ലാസ്റ്റ് വരെയൊക്കെ പേപ്പറും ഉണ്ട്. എത്ര കൊടുക്കാം നമുക്കിതൊരു? 50 രൂപയെ കൊടുക്കാം. 50 രൂപ. ആ 2005 MBFA വെറും 50,000 രൂപ. ഓക്കെ, വണ്ടി കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, തീരാടുത്തോണ്ട് നോക്കാം. അപ്പൊ അടുത്ത വണ്ടി മാരുതി 800 ആണ്. 2000 മോഡലാണ്. 2000 മോഡൽ കാർബറേറ്റർ ആണ് വണ്ടി. ടയറൊക്കെ പുതിയ ടയറാണ്. 25 ഡിസംബർ വരെയൊക്കെ പേപ്പർ ഉള്ള വണ്ടിയാണ്. 2000 മോഡൽ കാർബറേറ്റർ വണ്ടി. പക്ഷെ വണ്ടിയുടെ ബോഡിയൊക്കെ ഉള്ള, ബോഡി ഉള്ള, ഇന്റീരിയർ കൊള്ളാം, അപ്പോഴ്സറി കൊള്ളാം, എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് സൈഡും ഒക്കെ നീറ്റ് ആണ്. 99 വണ്ടിയൊക്കെ നല്ല ബോഡി, നല്ല സ്ട്രോങ് ആണല്ലേ, കട്ടിയാണ് ബോഡിയൊക്കെ. ഇന്റീരിയർ ഈ കാണുന്ന നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഫാമിലിക്ക്, ചെറിയൊരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം. 2000 മോഡൽ, 25 വരെ പേപ്പർ, 25 ഡിസംബർ വരെയൊക്കെ പേപ്പർ ഉള്ള വണ്ടിയാണ്. എങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്ക് ഇതിന് 38 രൂപ കൊടുക്കാം ഫൈനല്. 38 രൂപ, വെറും 38,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 25 ലാസ്റ്റ് വരെ പേപ്പറും ഉണ്ട്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി, വൃത്തിയുള്ളത്, അപ്പോഴ്സറി കാര്യങ്ങളെല്ലാം. ചെറിയ ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം. ടയർ നാലും കൊള്ളാം, നല്ല കണ്ടീഷൻ ടയറുകളാണ്. പുതിയ ടയർ അല്ലേ, ഓടിക്കാനും കൊള്ളാം വണ്ടി. കാർബറേറ്റർ ആണെന്നല്ലോ, കാർബറേറ്റർ കുഴപ്പമൊന്നുമില്ലല്ലേ. അപ്പൊ അടുത്ത വണ്ടി 2013 ബീറ്റ്. ബീറ്റ് പെട്രോൾ ആണ്, ലോ കിലോമീറ്റർ ആണ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, നല്ല കളറുമാണ്. നമുക്ക് അത് പോയിട്ട് ബീറ്റ് ഒന്നും ലോ കിലോമീറ്റർ വണ്ടികളൊക്കെ കിട്ടാൻ വളരെ പാടാണ്. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ അല്ലേ? ഡീസൽ അല്ല, പെട്രോൾ. പെട്രോൾ, ബീറ്റ് പെട്രോൾ, ഫ്ലൂറസെന്റ് ഗ്രീൻ ആണ് കളറ്. ഓക്കെ, വണ്ടി ബോഡിയൊക്കെ ചെറിയ മൈനോട് സ്കാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ടയർ കണ്ടീഷൻ ഒക്കെ ആവറേജ് ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ ഉണ്ടോ? എഞ്ചിൻ കണ്ടീഷൻ പെർഫെക്റ്റ്, ലോ കിലോമീറ്റർ വണ്ടി, എന്ത് പറയാതിരിക്കണേ. ഈ വണ്ടിയിൽ എത്ര കിലോമീറ്റർ ആയി? കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ വെറും 51,000 കിലോമീറ്റർ. 21 കിലോമീറ്റർ ആണോ? 51,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി? ആ 21 കിലോമീറ്റർ അപ്പൊ. ആ ഓക്കെ, ആ വണ്ടി ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആണ് കേട്ടോ. ബീറ്റ് സിംഗിൾ ഓണർ വണ്ടി. കണ്ടീഷൻ ഉണ്ട്, കുഴപ്പമില്ല, വണ്ടി നീറ്റ് ആണ്, ബോഡിയൊക്കെ നീറ്റ് ആണ്. ചെറിയ മാത്രമല്ല മെക്കാനിക് കണ്ടീഷൻ, ഞാൻ പറഞ്ഞില്ലേ ബീറ്റിൽ ലോ കിലോമീറ്റർ കിട്ടാൻ പാടാണ്. നല്ല യൂത്തിനൊക്കെ എടുത്ത് കയ്യിൽ വെച്ചാ വണ്ടി നല്ല അടിപൊളി വണ്ടിയായിരിക്കും. അങ്ങനെ യൂത്തിന് പറ്റിയ കളർ പോണം കേട്ടോ വണ്ടി. അതെ. അപ്പൊ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്ക് 160,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 160,000 ബീറ്റ്, സിംഗിൾ ഓണർ ആണ്, പെട്രോൾ വണ്ടിയാണ്, ലോ കിലോമീറ്റർ. 1 രൂപ 1.20 മേളിൽ ലോണും കിട്ടും ഈ വണ്ടി. ലോൺ കയറും. ആ 2013 ആണ്, 51,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ വണ്ടി. എടുക്കുന്ന ഒരാളിന് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. വാഗണർ 2007, നല്ല ക്ലീൻ പീസ് വണ്ടി, നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് ആൻഡ് നീറ്റ്, സിംഗിൾ ഓണർ, ആണ്, 1:10 ഓടിയ വണ്ടിയാണ്. പക്ഷെ വണ്ടി നല്ല നീറ്റ് ആട്ടോ, ബോഡി ഒന്നും സ്ക്രാച്ച് ഒന്നും ഇല്ല. പെയിന്റ് ഒറിജിനൽ പെയിന്റ് അല്ലേ പറയുന്നത്? കമ്പനി പെയിന്റ്. കമ്പനി പെയിന്റ്, അതെന്നെ കാണുമ്പോ അറിയാം. ടയറൊക്കെ ഉള്ള അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട്. 2007 വണ്ടിയാണ് വാഗണർ, പക്ഷെ സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ? അതെ അതെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടിയുടെ ഇന്റീരിയലൊക്കെ നീറ്റ് ആണ്, നല്ല വെല് മെയിൻറ്റെയിൻഡ് വണ്ടിയാണ്. 2007 വണ്ടി, റൂഫൊക്കെ നോക്കി നീറ്റ് ആയിട്ട് എടുപ്പുണ്ട്. അതും ഇപ്പം ഒറിജിനൽ പെയിന്റ് തന്നെ എടുപ്പുണ്ട്.
സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, സീരോ സീറ്റ്, സീരോ ഉണ്ട്, എസി കാര്യങ്ങളെല്ലാം, സ്റ്റിയറിംഗ്, എസി പവർ സ്റ്റിയറിംഗ് വരുന്നില്ല, എൽഎക്സി ആണ്. പക്ഷേ ഡോറ കടക്കി മാ നീറ്റ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ, വണ്ടി നീറ്റ് ആണ് കേട്ടോ, നല്ല പെയിന്റ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ 2007 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ കിലോമീറ്റർ 110,000 കിലോമീറ്റർ ഓടി. പക്ഷെ കമ്പനി സർവീസ് ആണ്, ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു വിഷയമില്ല. കാണാനും കൊള്ളാം, വണ്ടി നീറ്റ് ആണ്. എത്രയ്ക്ക് കൊടുക്കാം? ഒരു 1.35 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 1,35,000 അത്രയ്ക്ക് നീറ്റ് ആണ് വണ്ടി. ഓക്കെ, ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി സ്പാർക്ക്, എങ്ങനെയാ അപ്പൊ? ഇത് 2009 ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പിന്നെ പുതിയ പേപ്പർ ആണ്, ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് മോഡി കണ്ടീഷൻ ഒക്കെ ഉള്ള നീറ്റ് ആണ്, ബ്ലാക്ക് കളർ സ്പാർക്ക്. ഓക്കെ, വണ്ടിയുടെ ടയർ കണ്ടീഷൻ ഒക്കെ അവരുടെ കണ്ടീഷൻ ആണ്. ഫ്രണ്ട് ടയർ പുതിയതാണല്ലേ, ഇന്റീരിയറിലൊന്നും കുഴപ്പമില്ല, അവരുടെ കണ്ടീഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് എടുക്കണ കാര്യമുള്ളൂ. എ സി പവർ സ്റ്റിയറിംഗ് മാത്രം വരണം വേണ്ടി അല്ലേ? എ സി വർക്ക് ചെയ്യുമല്ലോ, എ സി എല്ലാം വർക്കിംഗ് ആണ്. വണ്ടിയും കൊള്ളാം, ഒരു ഫാമിലി ഉപയോഗിച്ചാണ്, നമ്മൾ എടുത്തിട്ടില്ല. ഫാമിലിയുടെ കൈ കിടക്കുന്ന വണ്ടി തന്നെയാണ്, അവർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച് ഇവിടെ കൊണ്ടിട്ടേക്കുന്നതാണ്. അങ്ങനെ പാർക്ക് ആൻഡ് സീൽ വന്നു. അതെ അതെ. ഓക്കെ, വണ്ടി കണ്ടീഷൻ ആണ്, കുഴപ്പമില്ല. നല്ല വണ്ടി, നല്ല പുതിയ പേപ്പറും, 29 വരെ പേപ്പർ ഉണ്ട്, 5 വർഷം പേപ്പർ ഉണ്ട്. അതെ അതെ, 5 വർഷം പേപ്പർ ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ല, എ സി എല്ലാം വർക്ക് ചെയ്യും. അതെ, സ്പാർക്ക് നോക്കാം, എങ്ങനെയാ പ്രൈസ് വരുന്നത്? നമുക്ക് ഒരു 95 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 2012 വണ്ടിയല്ലേ? 2009 ആണ് ടെസ്റ്റ്, ഇപ്പൊ കഴിഞ്ഞ വണ്ടി. 29 വരെ പേപ്പർ ഉണ്ട്, ഇപ്പൊ നല്ല പൈസ ചെലവാകും. അത് പോയിട്ട് ഓടിക്കാനും മെക്കാനിക് കണ്ടീഷനും എല്ലാം പക്കയാണ് വണ്ടി. അതുകൊണ്ട് ഫാമിലി ഉപയോഗിച്ചോണ്ടിരുന്ന വണ്ടിയാണ്, അവര് നിലവിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ക്യാഷിന് അത്യാവശ്യം വന്നോണ്ട് കൊടുക്കാൻ നമ്മളെ ഏൽപ്പിച്ചേ ഉള്ളൂ. 2009 വണ്ടി, ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ 5 വർഷം പേപ്പർ ഉണ്ട്. ആ പേപ്പറിന്റെ റേറ്റ് അടക്കം 95 കൊടുക്കാം. തൽക്കാലം നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ. അത്യാവശ്യം ഇന്ന് കാണിച്ച് ഫുള്ള് ബഡ്ജറ്റ് വണ്ടിയാണ്. ഇത് കാണിക്കാത്ത കുറെ വണ്ടികളുടെ കിടപ്പുണ്ട് ഇവിടെ. അതിന്റെ ബാക്കിൽ കുറെ ഓൾട്ടോ കിടപ്പുണ്ട്, പിന്നെ സെന്ന് കിടപ്പുണ്ട്, 2 സെന്റ് കിടപ്പുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോ കാണിച്ചുള്ളതുകൊണ്ട് കാണിക്കാത്തതാണ്. അതാ ഈ കാണുന്ന വണ്ടികൾ കുറേ കളക്ഷൻ കിടപ്പുണ്ട്, അതൊക്കെ മുമ്പ് കാണിച്ച വണ്ടികളുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് വിളിച്ചറിയാൻ പറ്റുമല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.